ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മിസ്സിൻ്റെ മക്കളെല്ലാവരും സുഖമായിട്ടിരിക്കായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് നമ്മുടെ ജി കെയുടെ ക്ലാസ്സാണ്. ഇന്നത്തെ ജി കെയുടെ ക്ലാസ്സിൽ നമ്മൾ വൈൽഡ് ആനിമൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയോ എന്താണ് വൈൽഡ് ആനിമൽസ് എന്ന്? കാട്ടിൽ വളരുന്ന മൃഗങ്ങളെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. കാടുകളിൽ ഉണ്ടാകുന്ന മൃഗങ്ങളെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. ചില വൈൽഡ് ആനിമൽസിൻ്റെ നെയിംസ് നമുക്കിപ്പോൾ പഠിക്കാം. ഇത് നോക്കൂ, ഇതെന്താണ്? ലയൺ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ, കാട്ടിലെ രാജാവ് സിംഹം. ലയൺ ഒരു വൈൽഡ് ആനിമലാണ്. ദെൻ ബേർ. ബേർ എന്ന് പറഞ്ഞാൽ എന്താണ്? കരടി. ബേർ എന്ന് പറഞ്ഞാൽ കരടി. കരടി ഒരു വൈൽഡ് ആനിമലാണ്. ദെൻ ജിറാഫ്. നീണ്ട കഴുത്തൊക്കെയുള്ള ജിറാഫിനെ നമ്മൾ എവിടെയാണ് കാണാറ്? കാട്ടിലാണല്ലേ ജിറാഫ്. ദെൻ ടൈഗർ. ടൈഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടുവ. കടുവനെ എല്ലാവരും കണ്ടിട്ടില്ലേ, നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണാം അല്ലേ. ദെൻ ഡിയർ. ഡിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളിമാൻ. കാടുകളിലാണ് പുള്ളിമാനെ നമ്മൾ കാണുന്നത്. ദെൻ എലിഫൻറ്റ്. എലിഫൻറ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കറുത്ത് തടിച്ച ബിഗ്ഗസ്റ്റ് ആനിമലാണല്ലേ എലിഫൻറ്റ്. ദെൻ ഫോക്സ്. എന്താണ് ഫോക്സ്? ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ. ദെൻ മങ്കി. മങ്കി വൈൽഡ് ആനിമലാണ്. ദ ലാസ്റ്റ് വൺ സീബ്ര. സീബ്ര എന്ന് പറഞ്ഞാൽ വരയൻ കുതിര. സീബ്ര കാടിലാണ് കണ്ടുവരുന്നത്. സീബ്രയെ നമ്മൾ സൂവിലും കാടുകളിലുമൊക്കെയാണ് കണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ഇനി എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വൈൽഡ് ആനിമൽസിന്റെ ലെസൺ ഒന്ന് എടുത്തോ. ഓക്കെ, എന്ത് മിസ്സിന്റെ കൂടെ റീഡ് ചെയ്യോ? ലയൺ, ലയൺ, ബേർ, ബേർ, ജിറാഫ്, ജിറാഫ്, ദെൻ ടൈഗർ, ടൈഗർ, ഡിയർ, എലിഫൻറ്റ്, എലിഫൻറ്റ്, ഫോക്സ്, ഫോക്സ്, മങ്കി, മങ്കി, ലാസ്റ്റ് വൺ സീബ്ര, സീബ്ര. എല്ലാവർക്കും മനസ്സിലായല്ലോ വൈൽഡ് ആനിമൽസിന്റെ നെയിംസ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി എല്ലാവരും നമ്മുടെ ജി കെയുടെ സ്റ്റിക്ക് ബുക്കില് നിങ്ങൾ ഈ അനിമൽസിന്റെ പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത ഫോട്ടോ മിസ്സിനെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം. ഒപ്പം ലെസൺ നന്നായി റീഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഈ ലെസൺ റീഡ് ചെയ്യുന്ന, ഒറ്റയ്ക്ക് റീഡ് ചെയ്യുന്ന ഒരു ഫോട്ടോയും ഒരു വീഡിയോയും ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.